ഉമേഷ് കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, കൊച്ചിയിൽ ശക്തമായ മഴ പലയിടങ്ങളിലും പെയ്യുന്നുവെന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ചും കോതമംഗലം ഭാഗത്തൊക്കെ പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇടുക്കിയിലെ ചെറു ഡാമുകൾ തുറന്നുകൊണ്ട് അതിന്റെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് സാഹചര്യം? മനു, ഗുഡ് മോർണിംഗ്. എറണാകുളത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇടയ്ക്ക് ശക്തി കൂടുന്നു, ചില സമയങ്ങളിൽ കുറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുവരെ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അത് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയതാണ് ഇങ്ങനെ തുടർച്ചയായി മഴ പെയ്യുന്നത്. സ്വാഭാവികമായും ഈ മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കോതമംഗലത്തെ ഈ മണികണ്ഠൻചാൽ, ചപ്പാത്ത്, പൂയംകുട്ടി ഭാഗങ്ങളിലൊക്കെ, ആ പ്രദേശങ്ങളിലൊക്കെ വലിയ തരത്തിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്തെ ആദിവാസി മേഖലകളിലൊക്കെ വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് അവിടേക്കുള്ള ഗതാഗതം അടക്കം നിലച്ചുപോയ അവസ്ഥ, ആ ഭാഗങ്ങളൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എല്ലാ മഴക്കാലത്തും ആ തരത്തിൽ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൂടാതെ ഈ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ജില്ലയിലെ ചില ഡാമുകൾ, പ്രത്യേകിച്ച് കല്ലാർകുട്ടി, പാമ്പള അടക്കമുള്ള അണക്കെട്ടുകൾ തുറന്ന സാഹചര്യത്തിൽ ഈ പെരിയാറിൻ്റെ കരകളിലുള്ളവരോട് ജാഗ്രത പുലർത്താൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട്. മലങ്കര ഡാമും തുറന്നിട്ടുണ്ട്. അപ്പോൾ മൂവാറ്റുപുഴയാറിൻ്റെ കരയിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് വെള്ളം ഉയരുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് മൂവാറ്റുപുഴയാറിൻ്റെ തീരങ്ങളിലുള്ളവരോട് ജാഗ്രത പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം പെരിയാറിൻ്റെ കരയിലുള്ളവരോടും ജാഗ്രത പുലർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പുഴയിൽ ഈ സാധാരണ വെള്ളപ്പൊക്ക കാലഘട്ടത്തൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള വലിയ തരത്തിൽ വെള്ളം ഉയർന്നിട്ടില്ല. പക്ഷേ ജാഗ്രത വേണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. ആ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കൊച്ചിയിൽ നൽകിയിരിക്കുന്നത്, മധ്യ കേരളത്തിൽ നൽകിയിരിക്കുന്നത്. മഴ തുടരുന്നുണ്ട്.